നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെയധികം ഇൻഫർമേറ്റീവായ വാർത്തകളിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ നമ്മളുടെ മക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന, അതോടൊപ്പം തന്നെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പ്രീ പ്രൈമറി സെക്ഷൻ മുതൽ നിലവിൽ യു പി സെക്ഷൻ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ആദ്യഘട്ടത്തിൽ ലഭിക്കുക സൗജന്യ ഭക്ഷ്യക്കൂപ്പണും അതോടൊപ്പം തന്നെ അരിയുമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയാണിത്. അതിന് പ്രകാരം പ്രീ പ്രൈമറി സെക്ഷനുകളിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക 2 കിലോ അരിയും 300 രൂപയുടെ കൂപ്പണുമാണ്. അതോടൊപ്പം തന്നെ എൽ പി സെക്ഷൻ, അതായത് ലോവർ പ്രൈമറി സെക്ഷനിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക 6 കിലോ അരിയും അതോടൊപ്പം തന്നെ 300 രൂപയുടെ ഭക്ഷ്യക്കൂപ്പണുമാണ്. ഏറ്റവും ഒടുവിലായിട്ട് യു പി സെക്ഷനിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക 500 രൂപയുടെ ഭക്ഷ്യക്കൂപ്പണാണ്. ഇഷ്ടമുള്ള വിഭവങ്ങൾ, ഈ 2 കൂപ്പണുകൾ ഉപയോഗിച്ച് നിലവിൽ 300 ൻ്റെയും 500 ൻ്റെയും കൂപ്പണുകളുണ്ട്. ഇഷ്ടമുള്ള വിഭവങ്ങൾ അടുത്തുള്ള സപ്ലൈക്കോ ഔട്ട്ലെറ്റുകളിൽ പോയി വാങ്ങാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ നിലവിൽ അരി യു പി സെക്ഷനുകൾക്ക് ലഭിക്കുക 10 കിലോയായിരിക്കും. ഈ അരി ലഭിക്കുക സ്കൂളിൽ നിന്നാണ്. രക്ഷിതാക്കളാണ് ഇത് വാങ്ങേണ്ടത്. തീയതിയും മറ്റു കാര്യങ്ങളും വിശദമായി തന്നെ അധ്യാപകർ അല്ലെങ്കിൽ പി ടി എ പ്രതിനിധികൾ തുടങ്ങിയവർ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ടെലിഫോൺ മുഖേനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതനുസരിച്ച് പ്രത്യേക ഡിവിഷനുകൾ അനുസരിച്ചോ അല്ലെങ്കിൽ ക്ലാസുകൾ അടിസ്ഥാനമാക്കിയോ വിതരണം നടക്കുന്നതാണ്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. രണ്ടാമതായിട്ടുള്ള പ്രധാന പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 1 മുതൽ 8 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടുകൂടി സൗജന്യ യൂണിഫോമുകൾ, കൈത്തറി യൂണിഫോമുകൾ നൽകാൻ വേണ്ടി ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തുള്ള 25 ലക്ഷം കുട്ടികൾ ഗുണഭോക്താക്കളാകുന്ന പദ്ധതിയുടെ ചെലവ് 215 കോടിയോളം രൂപയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷ വഴി പെൺകുട്ടികൾക്കും എസ് സി എസ് ടി ബി പി എൽ വിഭാഗങ്ങളിലെ ആൺകുട്ടികൾക്കും മാത്രമാണ് മുൻപ് യൂണിഫോം നൽകിയിരുന്നത്. ഇതിന്റെ പ്രയോജനം വെറും 7.8 ലക്ഷം കുട്ടികൾക്കാണ് ലഭിച്ചിരുന്നത്. എയ്ഡഡ് മേഖലയിലെ കുട്ടികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പരിധിയിൽ വരില്ലായിരുന്നു. അതിനാൽ സമഗ്ര ശിക്ഷയുടെ പരിധിയിൽ വരാത്ത 17.54 ലക്ഷം കുട്ടികൾക്ക് കേരള സർക്കാരിന്റെ ചെലവിലാണ് സൗജന്യ യൂണിഫോം വിതരണം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന് ഇതിനായി 167 കോടി രൂപയാണ് ചെലവാകുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷ ഈ ഇനത്തിൽ 47 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളത്തിന്റെ തുകയിൽ 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. യൂണിഫോമിനായി സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്ന തുകയിൽ 119 കോടി രൂപ കൈത്തറി യൂണിഫോമുകൾക്കാണ്. 2017-18 വർഷം മുതലാണ് കൈത്തറി യൂണിഫോമുകൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയത്. കുട്ടികളുടെ യൂണിഫോം എന്നത് നാടിന്റെ ആവശ്യമാണ്. ഈ ആവശ്യകതയെ നാട്ടിലെ അധ്വാനശേഷിയും ജീവിതവുമായി ബന്ധപ്പെടുത്തി എന്നതാണ് കൈത്തറി യൂണിഫോം വിതരണ തീരുമാനത്തിലൂടെ ചെയ്തത്. കൈത്തറി മേഖല പലവിധ പ്രശ്നങ്ങളെ നേരിടുന്നതായിരുന്നു. അവിടെ പണിയെടുക്കുന്നവരുടെ ജീവിതം ക്ലേശകരമാകുന്ന സ്ഥിതിയുണ്ടായി. തറികളെല്ലാം തകർന്നു പോകുന്ന അവസ്ഥകളുമുണ്ടായി. ഈ മേഖലയുടെ വൈദഗ്ധ്യത്തെ കേരളത്തിന്റെ അനിവാര്യമായ ഒരാവശ്യമായി ബന്ധപ്പെടുത്തിയപ്പോൾ കുട്ടികൾക്ക് നല്ല വസ്ത്രവും ലഭിച്ചു. ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ജീവിതവും തിരിച്ചു കിട്ടിയെന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കുറിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യങ്ങളാണവ. എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്തെത്തിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവായ വാർത്തയുമായി അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം.